എ പ്ലസ് ട്യൂബിലേക്ക് സ്വാഗതം. നെൽവയൽ തണ്ണീർത്തട സംരക്ഷണ നിയമത്തിൻ്റെ ഭാഗമായി നമ്മുടെ ഭൂമി തരം മാറ്റുന്നതുമായി ബന്ധപ്പെട്ട ചില സംശയങ്ങൾ ഇപ്പോഴും പലർക്കുമുണ്ട് എന്നുള്ളത് കമൻ്റ് ബോക്സിൽ വരുന്ന കമൻ്റുകളിൽ നിന്നും മനസ്സിലാകുന്നുണ്ട്. പലർക്കും ഇപ്പോഴും ഭൂമി തരം മാറ്റവുമായി ബന്ധപ്പെട്ട് ഏതെല്ലാം ഫോമുകൾ കൊടുക്കണം എന്നുള്ള വിവരത്തെക്കുറിച്ച് അറിയില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഇത് സംബന്ധിച്ച് ഇന്നത്തെ എപ്പിസോഡിൽ ഏതെല്ലാം ഫോമുകളാണ് നമുക്ക് നൽകാനുള്ളത് എന്ന് സംബന്ധിച്ച് വിശദമായ ഒരു എപ്പിസോഡാണ്. പൂർണ്ണമായും കേൾക്കണം, ഇടയ്ക്ക് സ്കിപ്പ് ചെയ്യരുത്. നമുക്ക് യഥാർത്ഥത്തിൽ 4 ഫോമുകളാണ് ഇതുമായി ബന്ധപ്പെട്ട് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഫോമുകൾ. ഇത് നമുക്ക് പല ഘട്ടങ്ങളിലായി പല വിശദ വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ നമുക്ക് നൽകേണ്ട ഫോമുകളാണ്. 5, 6, 7, 9 എന്നുള്ളതാണ് ഈ ഫോമുകളുടെ നമ്പർ. ഒരിക്കൽ കൂടി പറയാം, 5, 6, 7, 9. ഇതിനിടയിലുള്ള 8 എന്ന് പറയുന്നത് ഒരു രജിസ്റ്ററാണ്. ഇതിന് ഡേറ്റാ ബാങ്കിൽ നിന്ന് ഒഴിവാക്കുന്നതിന് വേണ്ടി ആളുകൾ നൽകുന്ന അപേക്ഷയുടെ രജിസ്റ്റർ ബന്ധപ്പെട്ട ഓഫീസിൽ സൂക്ഷിക്കുന്നതിന് വേണ്ടിയാണ് 8 എന്ന് പറയുന്ന നമ്പർ കൊടുത്തിരിക്കുന്നത്. അതൊരു രജിസ്റ്ററിൻ്റെ നമ്പറാണ്. ബാക്കിയുള്ള 5, 6, 7, 9 തുടങ്ങിയ ഈ 4 ഫോമുകളുടെ വിശദ വിവരം നോക്കാം. 5 ഫോം നമ്പർ കൊടുക്കേണ്ടത് ഡേറ്റാ ബാങ്കിലെ ഉള്ളടക്കങ്ങൾ തിരുത്തുന്നതിന് വേണ്ടിയുള്ള അപേക്ഷയാണ് ഫോം നമ്പർ 5 എന്ന് പറയുന്നത്. 2008 നെൽവയൽ തണ്ണീർത്തട സംരക്ഷണ നിയമം നടപ്പിലായത്. ആ നിയമത്തിൻ്റെ ഭാഗമായി ഈ പറയുന്ന 4 ഫോറങ്ങൾ എടുത്തു പറഞ്ഞിട്ടുണ്ട്, പല ഫോമുകൾ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ അതിൽ നമുക്ക് പബ്ലിക്കിന് അറിഞ്ഞിരിക്കേണ്ട 4 ഫോമുകളിൽ ആദ്യത്തേത് ഫോം നമ്പർ 5. അത് ഡേറ്റാ ബാങ്കിൽ ഉൾപ്പെട്ട ഭൂമിയിൽ നിന്നും ഒഴിവാക്കി കിട്ടുന്നതിന് വേണ്ടിയാണ് ഈ ഫോം നമ്പർ 5 നമ്മൾ നൽകാനുള്ളത്. ഇത് സംബന്ധിച്ച് അവസാനം ഞാൻ വിശദമായി ഈ ഫോമിൽ എന്തെല്ലാം വിവരങ്ങൾ നൽകണം എന്നുള്ളത് ഞാൻ പറയാം. അടുത്ത ഫോം ഫോം നമ്പർ 6 ആണ്. ഫോം നമ്പർ 6 20.26 കുറവ് വിസ്തീർണമുള്ളതും വിജ്ഞാപനം ചെയ്യപ്പെടാത്ത ഭൂമിയുടെ സ്വഭാവ വ്യതിയാനം വരുത്തുന്നതിനും വേണ്ടിയുള്ള അപേക്ഷയാണ്. വിജ്ഞാപനം ചെയ്യപ്പെടാത്ത ഭൂമി എന്ന് പറഞ്ഞാൽ ഡേറ്റാ ബാങ്കിൽ ഉൾപ്പെടാത്ത ഭൂമി. എന്നാൽ നമ്മുടെ മറ്റ് രേഖകളിൽ, പ്രമാണം, ആധാരം എന്നിവയിലും അതുപോലെ തന്നെ റവന്യൂ റെക്കോർഡ്സിലും ഒക്കെ തന്നെ ഇത് കൃഷിഭൂമിയായി കിടക്കുന്നു, വയൽ ഭൂമിയായി കിടക്കുന്നു, നഞ്ചയായി കിടക്കുന്നു, പുഞ്ചയായി കിടക്കുന്നു. പല പേരിലാണ് പല സ്ഥലത്തും ഈ വയലിന് അറിയുന്നത്. അപ്പോൾ അങ്ങനെ വരുന്ന ഭൂമി അതിനെ തരം മാറ്റുന്നതിന്, വ്യതിയാനം വരുത്തുക എന്ന് പറഞ്ഞാൽ തരം മാറ്റൽ, അങ്ങനെ തരം മാറ്റുന്നതിന് വേണ്ടി നൽകേണ്ട അപേക്ഷയാണ് ഫോം നമ്പർ 6 20.26 എന്ന് പറഞ്ഞാൽ ഇപ്പോൾ സെൻറ് എന്ന നിലയിലല്ല സർക്കാരിൻ്റെ ഔദ്യോഗിക കണക്കിൽ വസ്തുക്കളെ ഉൾപ്പെടുത്തിയിരിക്കുന്നത്, പകരം ആർ എന്ന പേരിലാണ്. 1 എന്ന് പറഞ്ഞാൽ 2.47 വരും. അങ്ങനെ നിങ്ങൾ മൾട്ടിപ്ലൈ ചെയ്ത് നോക്കുക. അപ്പോൾ 20.26 എന്ന് പറയുമ്പോൾ ഏകദേശം 49.894 വരെ വരും. അപ്പോൾ അങ്ങനെ വരുന്ന സ്ഥലം അല്ലെങ്കിൽ ഭൂമിയെ നമുക്ക് ഈ വ്യതിയാനം വരുത്തണം, പരിവർത്തനം ചെയ്യിപ്പിക്കണം. അതിനുവേണ്ടിയാണ് ഫോം നമ്പർ 6 നൽകാനുള്ളത്. ഇതാണ് വ്യാപകമായി ആളുകൾ കൊടുക്കുന്നത്. അടുത്തത് ഫോം നമ്പർ 7. ഈ ഫോം നമ്പർ 7 നേരത്തെ സൂചിപ്പിച്ച 2008 കേരള നെൽവയൽ തണ്ണീർത്തട സംരക്ഷണ നിയമത്തിൻ്റെ ഭാഗമായി വിജ്ഞാപനം ചെയ്യപ്പെടാത്തതും 20.236 അതിൽ കൂടുതലോ വിസ്തീർണമുള്ളതുമായ ഭൂമിയുടെ സ്വഭാവ വ്യതിയാനം വരുത്തുന്നതിനുള്ള അപേക്ഷയാണ്. ഓർക്കുക, വിജ്ഞാപനം ചെയ്യപ്പെടാത്തത് എന്ന് പറഞ്ഞാൽ ഡേറ്റാ ബാങ്കിൽ ഉൾപ്പെടാത്തതാണ്. അത് ആ ഭൂമി 20.236 കൂടുതൽ, ഏകദേശം 49.894 എന്ന് പറയുമ്പോൾ 50 സെൻറ്റ്, അതിന് ഏകദേശം നമ്മൾ റൗണ്ട് ചെയ്ത് പറയുകയാണെങ്കിൽ അതിൽ കൂടുതലോ വിസ്തീർണമുള്ള ഭൂമിയുടെ സ്വഭാവ വ്യതിയാനം, അതായത് പരിവർത്തനം ചെയ്യുന്നതിനാണ് നമ്മൾ ഫോം നമ്പർ 7 കൊടുക്കേണ്ടത്. ഇനി അടുത്ത് നമ്മൾ കൊടുക്കേണ്ടി വരുന്നത് ഫോം നമ്പർ 9. ഈ ഫോം നമ്പർ 9 എന്ന് പറഞ്ഞാൽ എല്ലാവരും എല്ലാം കൊടുക്കേണ്ടതില്ല, പ്രത്യേകിച്ച് ഈ പരിധിയിൽ വരുന്ന ആളുകളാണ് കൊടുക്കാനുള്ളതെന്ന് ഓർത്തിരിക്കുക. ഫോം നമ്പർ 9 1967
ജൂലൈ 4 മുമ്പ് നികത്തിയതോ നികന്നതോ ആയ ഭൂമിയുടെ റവന്യൂ രേഖകളിൽ തരം മാറ്റുന്നതിനുള്ള അപേക്ഷയാണ് ഫോം നമ്പർ 9 എന്ന് മനസ്സിലാക്കിയിരിക്കുക. ഈ നെൽവയൽ തണ്ണീർത്തട സംരക്ഷണ നിയമം നമുക്ക് നടപ്പാക്കിയതിന് ശേഷം ഈ തരത്തിൽ 67 ജൂലൈ 4 മുമ്പ് നികത്തിയതോ നികന്നതോ ആയ ഭൂമിയുടെ റവന്യൂ രേഖകളിൽ തരം മാറ്റുന്നതിനുള്ള അപേക്ഷയാണ് ഫോം നമ്പർ 1 എന്നും മനസ്സിലാക്കിയിരിക്കുക. അപ്പോൾ ഈ ഫോം നമ്പർ ഏതൊക്കെയാണെന്ന് നിങ്ങൾക്കിപ്പോൾ വ്യക്തമായി കാണുമെന്ന് മനസ്സിലാക്കുന്നു. ഇനി ഫോം നമ്പർ 5 നമ്മൾ ശരിക്കും അപേക്ഷ ഫീസ് എന്ന് പറയുന്നത് 100 രൂപയാണ്. പോർട്ട് ഓഫീസ് സ്റ്റാമ്പ് പതിച്ചാലും മതി, ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഇതിൽ ഇതിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ കാണുന്ന ഈ ചലാനിൽ ഹെഡ് ഓഫ് അക്കൗണ്ടിൽ നിങ്ങൾക്ക് ട്രഷറിയിൽ അടച്ച് അതിൻ്റെ ഫോം അറ്റാച്ച് ചെയ്താലും മതി ഈ അപേക്ഷയോടൊപ്പം. അതിൽ നമ്മൾ നൽകാനുള്ള വിവരങ്ങൾ എന്തൊക്കെയാണ്? പേര് വേണം, മേൽവിലാസം വേണം, മൊബൈൽ നമ്പർ വേണം. ഇതിനെ സംബന്ധിച്ചുള്ള നമ്മളെ ആക്ഷേപങ്ങൾ നമ്മൾ എന്തൊക്കെയാണെന്ന് കാണിക്കാനുണ്ട്. അതിൽ ജില്ല പറയണം, താലൂക്ക്, വില്ലേജ്, ബ്ലോക്ക് നമ്പർ, സർവേ നമ്പർ, സബ് ഡിവിഷൻ നമ്പർ, വിസ്തീർണം, തണ്ടപ്പേർ നമ്പർ, ഇത്രയും വിവരം നമ്മൾ ഈ ഉള്ളടക്കം സംബന്ധിച്ച ആക്ഷേപം ബോധിപ്പിക്കുന്ന ഭൂമിയുടെ വിശദാംശങ്ങൾ എന്ന ഭാഗത്ത് നൽകേണ്ടി വരും. പിന്നെ മൂന്നാമതായി നമ്മൾ നൽകേണ്ട വിവരം, ഭൂമി ഉൾപ്പെട്ട് വരുന്ന തദ്ദേശ സ്വയംഭരണ സ്ഥാപനം ഏതാണോ ആ സ്ഥാപനം, പഞ്ചായത്താണോ മുനിസിപ്പാലിറ്റിയാണോ കോർപ്പറേഷനാണോ, അതിൻ്റെ പേരെഴുതണം. പിന്നീട് ഡേറ്റാ ബാങ്ക് പ്രദർശിപ്പിച്ച തീയതി എഴുതണം. അത് നമുക്ക് ഡേറ്റാ ബാങ്കിൽ തന്നെ ഉണ്ട്, ഡേറ്റാ ബാങ്കിൻ്റെ പകർപ്പിലുണ്ട്, അത് നമ്മൾ നോട്ട് ചെയ്ത് എഴുതിയാൽ മതി. ഈ ഡേറ്റാ ബാങ്കിൽ മാറ്റം വരുത്തേണ്ട സാഹചര്യം, എന്തുകൊണ്ടാണ് നമ്മൾ ഇതിൽ നിന്ന് മാറ്റം വരുത്തുന്നത്, അത് നമ്മുടെ ഉദ്ദേശം എന്താണോ അത് നമ്മൾ എഴുതണം. ഹാജരാക്കുന്ന രേഖകൾ സംബന്ധിച്ച വിശദ വിവരങ്ങളും എഴുതേണ്ടി വരും. പിന്നെ ഒരു സ്റ്റേറ്റ്മെൻ്റ് ഉണ്ട്, മേൽ പ്രസ്താവിച്ച വസ്തുതകൾ എൻ്റെ അറിവിലും വിശ്വാസത്തിലും പെട്ടിടത്തോളം ശരിയും സത്യവുമാണെന്ന് ഞാൻ സത്യപ്രസ്താവന ചെയ്യുന്നു, ഇതാണ് ആ ഡിക്ലറേഷൻ, ഒപ്പിടുക. ഇത് ഇത്രയേ ഉള്ളൂ ആ ഫോമിനകത്തുള്ളത്. സ്ഥലവും തീയതിയും നമ്മൾ വ്യക്തമായും വെക്കുകയും വേണം, രേഖകൾ അറ്റാച്ച് ചെയ്യുകയും വേണം. ഇതാണ് നമ്മൾ കൊടുക്കേണ്ട ആ ഫോം നമ്പർ 5. തുടർന്ന് കൃഷി ഓഫീസറുടെ ഒരു റിപ്പോർട്ട് വരും, അതെല്ലാം നമ്മൾ ഇക്കാര്യത്തിൽ ഇതിൻ്റെ കൂടെ വിശദമായി പറയുന്നില്ല, അത് പിന്നീട് പറയാം. അപ്പോൾ ഇത് ഫോം നമ്പർ 5 ആണെങ്കിൽ ഫോം നമ്പർ 6 അതെന്തിനു വേണ്ടിയാണെന്ന് ഞാൻ നേരത്തെ പറഞ്ഞു, 20.26 കുറവ് വിസ്തീർണമുള്ളതും വിജ്ഞാപനം ചെയ്യപ്പെടാത്ത, അതായത് ഡേറ്റാ ബാങ്കിൽ ഉൾപ്പെടാത്ത ഭൂമിയുടെ പരിവർത്തനത്തിന് വേണ്ടി നമ്മൾ കൊടുക്കുന്ന അപേക്ഷയാണ്. അതിൽ എന്തെങ്കിലും വിവരം കൊടുക്കണം, അപേക്ഷകൻ്റെ പേര്, വിലാസം, മൊബൈൽ നമ്പർ, സ്വഭാവം, വ്യതിയാനം വരുത്തേണ്ട ഭൂമിയുടെ വിശദ വിവരങ്ങൾ, അത് ഞാൻ നേരത്തെ സൂചിപ്പിച്ച വിവരങ്ങൾ തന്നെയാണ്. ജില്ലാ, താലൂക്ക്, വില്ലേജ്, ബ്ലോക്ക് നമ്പർ, സർവേ നമ്പർ, സബ് ഡിവിഷൻ നമ്പർ, ആകെ വിസ്തീർണം കാണിക്കണം. ഇത് ഈ ഭൂമിയുടെ ഹെക്ടർ കണക്കിനാണോ ആർ കണക്കിനാണോ എങ്ങനെയാണോ അത് നമ്മൾ അതിനകത്ത് കൃത്യമായും കാണിക്കണം. അതിൻ്റെ കൂടെ മറ്റൊരു കാര്യം കൂടെ ചോദിക്കുന്നുണ്ട്, മുൻകാലങ്ങളിൽ സ്വഭാവ വ്യതിയാനത്തിന് അനുമതി ലഭിച്ചിട്ടുണ്ടെങ്കിൽ ആയത് സംബന്ധിച്ചിട്ടുള്ള വിശദ വിവരങ്ങൾ, RDO മുമ്പ് നമുക്ക് ഉത്തരവ് നൽകിയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഡീറ്റെയിൽസ് നമ്മൾ അവിടെ കൊടുക്കണം. പിന്നീട് മറ്റൊരു കാര്യം നാലാമതായി ചോദിക്കുന്നു, സ്വഭാവ വ്യതിയാനം വരുത്തേണ്ട ആവശ്യം എന്താണ്? നമുക്ക് ഭവനം നിർമ്മിക്കുന്നതിനാണോ, കൊമേഴ്സ്യൽ ബിൽഡിംഗ് നിർമ്മിക്കുന്നതിനാണോ, മറ്റെന്തെങ്കിലും ആവശ്യങ്ങൾക്ക് വേണ്ടിയാണോ, അത് നമുക്കവിടെ എഴുതാം. പിന്നെ ഫീസ് ഒടുക്കിയതിൻ്റെ നമ്പരും തീയതിയും എഴുതണം. പിന്നെ ആറാമതായി മറ്റൊരു കാര്യം എഴുതാനുള്ളത്, നിർമ്മിക്കുവാൻ അല്ലെങ്കിൽ പുനർനിർമ്മിക്കുവാൻ ഉദ്ദേശിക്കുന്ന കെട്ടിടത്തിൻ്റെ വിസ്തീർണം എത്രയാണ്, അതിൻ്റെ പ്ലിന്തേരിയ എത്രയാണോ അത് അവിടെ എഴുതേണ്ടി വരും. പിന്നെ ഡിക്ലറേഷൻ കൂടെ വേണ്ടി വരും. അതിനെ തുടർന്ന് അതിൽ വില്ലേജ് ഓഫീസറുടെ അന്വേഷണ റിപ്പോർട്ടൊക്കെ വരും, അത് മറ്റൊരു എപ്പിസോഡിൽ പറയാം. ഇനി ഫോം നമ്പർ 7 എന്തിനാണ്? വിജ്ഞാപനം ചെയ്യപ്പെടാത്തതും അതുപോലെ 20.236 അതിൽ കൂടുതലോ വിസ്തീർണമുള്ളതുമായ ഭൂമിയുടെ പരിവർത്തനം നടത്തുന്നതിനുള്ള അപേക്ഷയാണ് ഫോം നമ്പർ 7 എന്ന് പറയുന്നത്. അതിലും നേരത്തെ സൂചിപ്പിച്ച കാര്യങ്ങളെല്ലാം തന്നെയാണ്, പേര്, വിലാസം, മൊബൈൽ നമ്പർ, സ്വഭാവ വ്യതിയാനം വരുത്താൻ ഉദ്ദേശിക്കുന്ന ഭൂമിയുടെ വിശദ വിവരങ്ങൾ, ജില്ല, അതായത് താലൂക്ക്, ജില്ല, വില്ലേജ്, ബ്ലോക്ക് നമ്പർ, സർവേ നമ്പർ, സബ് ഡിവിഷൻ, ആകെ വിസ്തീർണം, അത് മുഴുവൻ നമ്മൾ എഴുതണം. തണ്ടപ്പേർ നമ്പരും നമ്മൾ എഴുതാനുണ്ട്. അതുപോലെ കഴിഞ്ഞ അത് ഇതിൽ പറഞ്ഞതുപോലെ ഫോം നമ്പർ 6 പറഞ്ഞതുപോലെ 7 മുൻകാലത്ത് സ്വഭാവ വ്യതിയാനത്തിന് അനുമതി ലഭിച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ വിവരങ്ങൾ, RDO ഉത്തരവ് നൽകിയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ വിവരങ്ങൾ, പിന്നെ സ്വഭാവ വ്യതിയാനം വരുത്തേണ്ട
ആവശ്യം എന്താണ്, ഭവന നിർമ്മാണത്തിലാണോ വാണിജ്യ ആവശ്യത്തിനാണോ മറ്റാവശ്യങ്ങൾക്കാണോ എന്നുള്ള വിവരം നമ്മൾ എഴുതണം. സ്വഭാവന വ്യതിയാനം വരുത്തുന്ന ഭൂമിയിൽ ജല സംരക്ഷണ നടപടികൾക്കായി മാറ്റിവെച്ച ഭൂമിയുടെ വിശദാംശങ്ങൾ അറിയാമല്ലോ. 50% കൂടുതൽ വന്നു കഴിഞ്ഞാൽ നമ്മൾ തീർച്ചയായും അതിന് ഒരു 10% നമ്മൾ ജല സംരക്ഷണ നടപടികൾക്കായി മാറ്റിവെക്കണം. അതിന് നമ്മൾ മാറ്റിവെച്ച വിശദ വിവരങ്ങൾ ആ 10% സംബന്ധിച്ച് നമ്മളൊരു ഡിക്ലറേഷൻ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നൽകണം. അതവിടെ കാണിച്ചാൽ മതിയാവും. അല്ലെങ്കിൽ അഡീഷണൽ ഷീറ്റ് വേണമെങ്കിൽ ഉപയോഗിക്കാം എന്നത് പറയുന്നുണ്ട്. പിന്നെ ഫീസ് അടച്ച നമ്പരും തീയതിയും നമ്മൾ നൽകാനുണ്ട്, രസീതിൻ്റെ നമ്പരാണ്. ഇനി ഏതെങ്കിലും കെട്ടിടം അവിടെ നിർമ്മിക്കാനോ പുനർനിർമ്മിക്കാനോ വിപുലീകരിക്കാനുണ്ടെങ്കിൽ അതിൻ്റെ എത്രയാണ് അതിൻ്റെ പ്ലിന്ത് ഏരിയ എന്നുള്ള വിവരം എഴുതണം. തുടർന്ന് നമ്മളൊരു സ്റ്റേറ്റ്മെൻറ്റും അതിനകത്തൊരു ഡിക്ലറേഷനാണ്. നേരത്തെ പറഞ്ഞ കാര്യങ്ങളെല്ലാം ശരി, എൻ്റെ അറിവിൽപ്പെട്ടിടത്തോളം ശരിയും സത്യവുമാണെന്ന് പറയുന്ന ഒരു സ്റ്റേറ്റ്മെൻറ്റ് കൂടെ നമ്മൾ കൊടുക്കണം എന്നുള്ളതാണ്. പിന്നീട് നമ്മൾ കൊടുക്കുന്ന ഒന്നുണ്ട്, അത് അതിനെ സംബന്ധിച്ചിടത്തോളം ഫോം നമ്പർ 9 നമ്മളത് കൊടുക്കാനുള്ളത്. ആ ഫോം നമ്പർ 9 എന്തിനുള്ളതെന്ന് വെച്ചാൽ 1967 ജൂലൈ 4 മുമ്പ് നികത്തിയതോ നികന്നതോ ആയ ഭൂമിയുടെ റവന്യൂ രേഖകൾ തരം മാറ്റാനുള്ള അപേക്ഷയാണ് ഫോം നമ്പർ 9 എന്ന് പറയുന്നത്. അതിൽ അപേക്ഷകൻ്റെ പേര് വേണം, വിലാസം, മൊബൈൽ നമ്പർ, ഭൂമിയുടെ നേരത്തെ പറഞ്ഞതുപോലുള്ള വിശദ വിവരങ്ങൾ എല്ലാം എഴുതണം. ഭൂമി നികന്നതോ പിന്നെ നികത്തിയതോ ആയ കാലയളവ് അത് നമ്മൾ തീർച്ചയായിട്ടും എഴുതേണ്ടതുണ്ട്. ഏതൊക്കെ രേഖയാണ് നമ്മൾ ഹാജരാക്കുന്നതെന്നുള്ള വിവരവും നമുക്ക് എഴുതിച്ചിറങ്ങണം. പിന്നീട് നമ്മുടെ സ്റ്റേറ്റ്മെൻറ്റും നമ്മൾ നൽകാനുണ്ട്. ഇതാണ് ഫോമുകളെ സംബന്ധിച്ചിട്ടുള്ള വിശദ വിവരങ്ങൾ. ഇനിയും നിങ്ങൾക്കിത് കേട്ടിട്ടും മനസ്സിലായില്ലെങ്കിൽ ഒരു പ്രാവശ്യം കൂടി റിവൈൻഡ് ചെയ്ത് കേൾക്കുക. അപ്പോൾ ഭൂമി നികത്തലുമായി ബന്ധപ്പെട്ട്, ഡേറ്റാ ബാങ്കുമായി ബന്ധപ്പെട്ട് എല്ലാ ഫോമുകളുടെയും വിവരം ഞാൻ ഈ എപ്പിസോഡിൽ പൂർണ്ണമായും പറഞ്ഞിട്ടുണ്ട്. അതിൻ്റെ അപേക്ഷകളിൽ എന്തെല്ലാം എഴുതണം എന്നുള്ളത് പറഞ്ഞിട്ടുണ്ട്. തീർച്ചയായും ഇനിയും ഇതുമായി ബന്ധപ്പെട്ട അടുത്ത വിവരങ്ങൾ മറ്റൊരു എപ്പിസോഡിൽ പറയുന്നതാണ്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. നന്ദി.